കേരള ബ്ലാസ്റ്റേഴ്സ് സെലക്ഷൻ ട്രയൽ തടഞ്ഞ് പി വി ശ്രീനിജൻ എം എൽ എ. നടപടി സ്പോർട്സ് കൗൺസിലിന് വാടക നൽകിയില്ലെന്ന കാരണത്താൽ അണ്ടർ 17 സെലക്ഷൻ ട്രയൽസ് നടക്കുന്ന കൊച്ചി പനമ്പള്ളി നഗറിലെ സ്കൂളിന്റെ ഗേറ്റ് എം എൽ എ അടച്ചുപൂട്ടി. ശ്യാംപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേർന്നു. ശ്യാംപ്രസാദ്, ഇതെന്താണ് ഈ കാണിച്ചിരിക്കുന്നത് എം എൽ എ? അഞ്ചിത, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ കുട്ടികൾ ഇവിടെ സെലക്ഷന് വേണ്ടി വിവിധ ജില്ലകളിൽ നിന്നായി എത്തിയ നൂറുകണക്കിന് കുട്ടികൾ നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിലും മറ്റുമൊക്കെ കാണാം. ഇവരുടെ സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് അണ്ടർ 17 ബ്ലാസ്റ്റേഴ്സിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ നിന്നാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ ഇതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ ഒരു നടപടി ഇപ്പോൾ എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ജില്ലാ സ്പോർട്സ് കൗൺസിലിന് നൽകേണ്ട കുടിശ്ശിക ഇനം ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടില്ല എന്ന ഒരു കാരണം മുൻനിർത്തിയാണ് ഇത്തരത്തിൽ എം എൽ എ ഈ ഇന്ന് ഈ സെലക്ഷൻ ട്രയൽസ് നടക്കേണ്ട ഈ ഗ്രൗണ്ട് ഗേറ്റ്, ഈ സ്കൂളിൻ്റെ ഗേറ്റ് നിലവിൽ പൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും 800,000 രൂപ നിലവിൽ ഇവർക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ ബ്ലാസ്റ്റേഴ്സ് നൽകാനുണ്ട് എന്നത് സംബന്ധിച്ചാണ് ഇത് സംബന്ധിച്ച് എം എൽ എ വ്യക്തമാക്കുന്നത്. ഇന്ന് ഈ സെലക്ഷൻ ട്രയൽസിനായിട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജില്ലകളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെയൊക്കെ ചോദിക്കാം, സെലക്ഷൻ വേണ്ടി വന്നായിരുന്നു? അപ്പോൾ നടക്കാത്തതിൽ സങ്കടമുണ്ടോ? സങ്കടമുണ്ട്. രാവിലെ വന്ന നേരത്തെ നിൽക്കുക. എത്ര മണിയാണ് പോന്നിരിക്കണ? 6:30. എവിടെ നിന്നാ പോകാൻ വരുന്നത്? മോറ്റൂഴ. മോറ്റൂഴ. മോനോട് വരുന്നത്? അലുവ. അലുവ. സെലക്ഷന് വേണ്ടി വന്നായിരുന്നു? ശരി. രാവിലെ ഒന്ന്.